ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഖാണോ എല്ലാവർക്കും? എൻ്റെ പേര് ലീമ. എൻ്റെ ചാനലിൻ്റെ പേര് സിംബിൾ എത്ന ഓബീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഡീറ്റെയിൽസ് ഓഫ് ജൂൺ 14th ഇൻ ഹിസ്റ്ററി. 1777 ജൂൺ 14th അമേരിക്കയുടെ ആദ്യ ഔദ്യോഗിക ദേശീയ പതാകയ്ക്ക് അംഗീകാരം ലഭിച്ചത്. അമേരിക്കൻ ദേശീയ പതാക ദിനം കൂടിയാണ് ഇന്ന്. ഫിലാഡൽഫിയയിൽ നടന്ന 2nd കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സാണ് 13 നക്ഷത്രങ്ങളും 13 വരകളുമുള്ള പതാകയ്ക്ക് അംഗീകാരം നൽകിയത്. ഫ്രാൻസിസ് ഹോപ്കിൻസൺ ആണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് കരുതുന്നു. 1795 പതാകയിലെ നക്ഷത്രങ്ങൾ 15. ഇപ്പോൾ ഉപയോഗിക്കുന്ന 50 നക്ഷത്രങ്ങളുള്ള പതാക വന്നത് 1960. സംസ്ഥാനങ്ങൾ രൂപീകരിച്ച മുറയ്ക്ക് പതാകയിലെ നക്ഷത്രങ്ങളേറിയതിൻ്റെ കണക്കിൽ 27th പതാകയാണിത്. സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ്, ഓൾഡ് ഗ്ലോറി, സ്റ്റാർ സ്പാൻഗിൾസ് ബാനർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അമേരിക്കൻ പതാകയാണ്. ഇന്ന് ജൂൺ 14th ലോക രക്തദാന ദിനമാണ്. രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാൾ ലാൻഡ്സ്റ്റൈനറുടെ ജന്മദിനം. ക്യൂബയിലെ വ്യവസായ മന്ത്രിയായിരുന്ന സുപ്രസിദ്ധ വിപ്ലവകാരി ചെഗുവേര അർജൻറ്റീനയിൽ റൊസാരിയോയിൽ ജനിച്ചത് 1928 ജൂൺ 14th. ഏണസ്റ്റു ഗുവേര ദ ലാ സെർണ എന്നാണ് ശരിയായ പേര്. ബൊളിവിയയിലെ ഏകാധിപത്യ ധ്വംസനങ്ങൾക്ക് അറുതി വരുത്താൻ 1966 വേഷം മാറി ലാപാസിൽ എത്തിയിരുന്നു. മുൻ ലോക 1st നമ്പർ വനിതാ ടെന്നീസ് താരവും ഗോൾഡൻ സ്ലാം നേടിയ ഏക താരവുമായ സ്റ്റെഫി ഗ്രാഫ് ജർമ്മനിയിൽ ജനിച്ചത് 1969 ജൂൺ 14th. എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ഇനിയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ഡിയേഴ്സ്.